2023-ൽ 11,000 പേരെ കാനഡ എക്സ്പ്രസ് എൻട്രി ത്രൂ ഇതുവരെ വിളിച്ചു കഴിഞ്ഞു. ദേ കാനഡയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എക്സ്പ്രസ് എൻട്രി ഡ്രോയിൽ 5,500 കാൻഡിഡേറ്റ്സിനെയാണ് IRCC വിളിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ രണ്ടാമത്തെ ഡ്രോ ആണ് ഇത്. ഇതൊരു സർപ്രൈസ് ഡ്രോ തന്നെയായിരുന്നു, കാരണം January 11 ഓൾറെഡി ഒരു ഡ്രോ കഴിഞ്ഞതാണ്. അതിലും ഒരു 5,500 കാൻഡിഡേറ്റ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇത്തവണത്തെ മിനിമം CRS സ്കോർ 490 ആയിരുന്നു. 490 ആയിരുന്നു മിനിമം CRS സ്കോർ. ഇത് കഴിഞ്ഞ തവണത്തെ ഡ്രോയിനെ കമ്പയർ ചെയ്യുമ്പോൾ 17 പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. January 11 ഡ്രോയിൽ 507 ആയിരുന്നു CRS സ്കോർ. നോർമലി ഒരു 2 weeks കൂടുമ്പോഴാണ് എക്സ്പ്രസ് എൻട്രി ഡ്രോസ് നടക്കാറുള്ളത്. നോർമലി വെനസ്ഡേസ് ആണ് ഡ്രോസ് എല്ലാം വരാറുള്ളത്. പക്ഷേ സർപ്രൈസ് ആയിട്ട് തന്നെ ഇത്തവണ ഒരു 1 week ഗ്യാപ്പിൽ തന്നെ പുതിയ ഡ്രോ വന്നിരിക്കുകയാണ്. ഈ ന്യൂസ് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. എസ്പെഷ്യലി എക്സ്പ്രസ് എൻട്രി പൂളിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അവർക്ക് എല്ലാവർക്കും ഒരു ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. കാരണം പോയിന്റ്സ് ഡ്രോപ്പ് ആവുന്നുണ്ട്, മോർ ഫ്രീക്വൻ്റ് ആയിട്ട് ഡ്രോസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീക്ക്ലി ഒക്കെ ഡ്രോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പോയിന്റിൽ തന്നെ കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ 2022 ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനുവരി മുതൽ ഏകദേശം ജൂൺ എൻഡ് വരെ നമുക്ക് PNP ഡ്രോസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന അതിലുള്ള ഡ്രോസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ജൂലൈ മുതൽ ഡിസംബർ വരെ, ഇപ്പം നമ്മൾ 2022 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം എക്സ്പ്രസ് എൻട്രി ഡ്രോസ് നോർമൽ FSW ആണ് നോർമലായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. ഈ FSW ഡ്രോസ് നടന്നിട്ടുണ്ട്. ഇതിലെ ഒരു പാറ്റേൺ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം എല്ലാം 2 weeks കൂടുമ്പോഴായിരുന്നു ഈ ജൂലൈ മുതൽ ഡിസംബർ വരെ എല്ലാ ഡ്രോസും നടന്നത്. പക്ഷേ ഇവിടെ കാണുന്ന പോലെ 2023 മാത്രം, ജനുവരിയിൽ മാത്രം 2 ഡ്രോ ഓൾറെഡി നടന്നു കഴിഞ്ഞു. കോൺസിക്യൂട്ടീവ് വീക്സിൽ തന്നെ നടന്നു കഴിഞ്ഞു. എക്സ്പ്രസ് എൻട്രിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. അതിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ഡോക്യുമെന്റ്സ് റെഡിയാക്കേണ്ടത്, അതിലെന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണ്, എന്തൊക്കെയാണ് സ്റ്റേജസ് എന്തൊക്കെയാണ്, അത്രയും എല്ലാം ഒരു ഇതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പ്രസ് എൻട്രി പൂളിൽ കിടക്കുന്നവർക്കൊക്കെ അത്യാവശ്യം ഒരു ഹോപ്പുള്ള ഒരു കാര്യം തന്നെയാണിത്. പുതിയൊരു വീഡിയോയിലൂടെ പിന്നീട് കാണാം.